കുപ്രസിദ്ധ ഗുണ്ടാ തലവനായ ഓം പ്രകാശിന്റെ മുറിയിൽ ചലച്ചിത്ര താരങ്ങളായ പ്രയാഗ മാട്ടിനിയും ശ്രീനാഥ് ബാസിയും ഒക്കെ കണ്ടു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. എന്നാൽ പ്രയാഗയുടെ അമ്മ അച്ഛനൊക്കെ പ്രയാഗയ്ക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. അതായത്, താൻ ആ മുറിയിൽ പോയില്ല, എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തിനെ കാണാൻ ആ ഹോട്ടലിൽ പോയിരുന്നു, അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഞാൻ വേറൊരു പരിപാടിക്കാണ് പോയത് എന്നായിരുന്നു പ്രയാഗ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ പച്ചക്കള്ളമാണെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. മറ്റാരുമല്ല, ഓം പ്രകാശ് തന്നെയാണ് ഇക്കാര്യങ്ങൾ തുറന്നടിച്ചിരിക്കുന്നത്. ഇതോടെ പ്രയാഗ മാർട്ടിൻ പറഞ്ഞ സകലതും കള്ളത്തനമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. റൂമിൽ മദ്യമുണ്ടായിരുന്നു, പല സുഹൃത്തുക്കളും എത്തി, എന്നാൽ പലരെയും തനിക്ക് പരിചയമില്ലായിരുന്നു. അക്കൂട്ടത്തിൽ വന്നവരാണ് ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും. ബാസിയെ ഞാൻ പരിചയപ്പെടുകയായിരുന്നു, ഭയങ്കര നല്ലതായി സംസാരിക്കുന്ന ഒരു പയ്യനായിട്ട് തോന്നി. ഷേക്കൻ്റെ ഒക്കെ തന്ന് കെട്ടിപ്പിടിച്ചാണ് ഞങ്ങൾ പിരിഞ്ഞത്. പെൺകുട്ടി നടി പ്രയാഗയാണെന്ന് പിന്നീടാണ് തനിക്ക് മനസ്സിലായത്. സിനിമയിൽ കാണുന്ന പോലെ രൂപഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. റൂമിൽ നിന്ന് ഒഴിഞ്ഞ ഒരു കവർ മാത്രമാണ് പോലീസിന് ഇതുവരെ കണ്ടെടുത്തത്. പക്ഷെ അതും എൻ്റെ റൂമിലല്ലായിരുന്നു. എൻ്റെ റൂമിൽ നിന്ന് ഒരു സിഗരറ്റ് കുറ്റി മാത്രമാണ് പോലീസിന് ലഭിച്ചത്. കഴിഞ്ഞ 15 ദിവസമായി ആന്റിബയോട്ടിക് മരുന്ന് കഴിക്കുന്ന ആളായതുകൊണ്ട് തന്നെ താൻ ലഹരി ഒന്നും ഉപയോഗിക്കാറില്ല. 2 കേസുകൾ മാത്രമാണ് തനിക്കെതിരെ ഇപ്പോൾ നിലവിലുള്ളത്. ഇതായിരുന്നു ഓം പ്രകാശ് നൽകിയ മറുപടി. അതേസമയം ലഹരി കേസിൽ നടൻ ശ്രീനാഥ് ബാസി മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. രാവിലെ 10 ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നേരത്തെ ശ്രീനാഥ് ബാസിക്കും പ്രയാഗയ്ക്കും പോലീസ് നോട്ടീസ് അയച്ചത്. എന്തായാലും പ്രയാഗ പറഞ്ഞതൊക്കെ കള്ളമാണ് എന്ന രീതിയിലാണ് ഓം പ്രകാശിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ.